ഹായ്, ഈശ്വരൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുഖസൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്പുകളുമായിട്ടാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയെന്ന് നോക്കാം. കുറച്ച് പുതിനയില കഴുകി വൃത്തിയാക്കിയ ശേഷം നന്നായി അരച്ച് മുഖത്തും കഴുത്തിലും പുരട്ടുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. എന്നും രാത്രി ഇത് ചെയ്താൽ മുഖക്കുരുവും മുഖക്കുരുവിൻ്റെ പാടുകളും അപ്രത്യക്ഷമാവും. അടുത്തത്, മുഖക്കുരു പാട് കളയാൻ ഒരു ടീസ്പൂൺ മുള്ളങ്കി അരച്ചത് ഒരു ടീസ്പൂൺ മോരിൽ കലക്കി മുഖത്ത് തേക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. നാലോ അഞ്ചോ ബദാം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇത് രണ്ട് ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് നീരും ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് നീരും ചേർത്ത് അരച്ച് മുഖത്തും കഴുത്തിലും പുരട്ടുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. മുഖത്തിൻ്റെ ചർമ്മം തിളങ്ങാൻ ഇത് നല്ലതാണ്. പഴുത്ത തക്കാളി ഒരെണ്ണവും മൂന്നാല് തുള്ളി നാരങ്ങാ നീരും യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലും പുരട്ടുക. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് നീരും ഒരു ടീസ്പൂൺ പാലും യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലും പുരട്ടിയാൽ ചുളിവുകൾ കളയാം. മുഖത്ത് പപ്പായ അരച്ചത് തേക്കുന്നതും ചുളിവുകൾ അകറ്റാൻ സഹായിക്കും. പപ്പായ തിന്ന ശേഷം പപ്പായയുടെ തൊലിയുടെ ഉൾവശം മുഖത്ത് പുരട്ടിയാലും മതിയാവും. ക്യാരറ്റ് ചീകിയ ശേഷം കൈവെള്ളയിലിട്ട് ഞെരടി അര ടേബിൾ സ്പൂൺ ക്യാരറ്റ് നീര് എടുക്കുക. ഇത് ഒരു ടേബിൾ സ്പൂൺ തേനുമായി യോജിപ്പിച്ച് കഴുത്തിലും മുഖത്തും പുരട്ടുക. 20 മിനിറ്റിന് ശേഷം ഒരു നുള്ള് സോഡ ബൈകാർബണേറ്റ് ചേർത്ത ചൂടുവെള്ളത്തിൽ മുക്കിയ പഞ്ഞി ഉപയോഗിച്ച് തുടച്ചു കളഞ്ഞാൽ എത്ര കടുത്ത ചുളിവുകളും മാറും. ഓറഞ്ച് നീരും പാലും ചേർത്ത മിശ്രിതം തുടർച്ചയായി പുരട്ടുന്നത് മുഖത്തെ കറുത്ത പാടുകൾ ഇല്ലാതാക്കും. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയിൽ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കുഴച്ചു മുഖത്ത് പുരട്ടുക. മേക്കപ്പിൻ്റെ അംശം നീക്കാനും മുഖം വൃത്തിയാക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്നത്. മുഖസൗന്ദര്യത്തിന് നല്ലൊരു ആയുർവേദ ടിപ്പുകളാണ് ഇതൊക്കെ. ഇനി മുഖത്ത് അലർജി എന്തിട്ടാലും അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതൊക്കെയൊന്ന് മുഖത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ല, അവിടെ ചൊറിച്ചലോ കുരുകളോ ഒന്നും പൊന്തുന്നില്ല എന്ന് തോന്നിയതിന് ശേഷം മാത്രം മുഖത്ത് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുക. ഇതിൽ പറഞ്ഞത് പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ടും ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.